നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടെന്ന് പറയുമ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും മുമ്പിൽ ആദ്യം ഞാൻ പറയുന്ന ഒരു വാക്കാണ് ഇമ്പോർട്ടൻറ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പക്ഷേ ഇത് അത്തരത്തിലുള്ള ഇമ്പോർട്ടൻസി അല്ല നമ്മളൊരോ ഒരു കാര്യം നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല പക്ഷേ നിങ്ങൾക്ക് ഉള്ള ഒരു പാലമാണ് ഒരു നിങ്ങൾക്ക് എന്ത് പഠിക്കുവാൻ പോൾട്രിയെക്കുറിച്ച് പഠിക്കുവാനൊരു പാലമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടു തരുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ ഈ കൊറോണ മഹാമാരി വന്നതിന് ശേഷവും ഒക്കെ ഈ രണ്ട് വർഷങ്ങളായ രണ്ട് വർഷമായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഒരുപാട് ആളുകൾ കോഴി വളർത്തൽ പോൾട്രി മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അത് ഓരോ ഏരിയയിലും കാടയാണേലും കോഴിയാണേലും ബ്രോയിലർ കർഷകരാണേലും എല്ലാം ഈ രംഗത്തേക്ക് കടന്നു വരികയും അതുപോലെ തന്നെ ഒരുപാട് സാമ്പത്തിക നഷ്ടം കൊണ്ട് അവരെല്ലാം ഇതൊക്കെ നിർത്തിപ്പോവുകയും ചെയ്തു എന്താണ് അതിന് കാരണം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഇതിനൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ടൊരു കോഴിയെ വളർത്താൻ അറിയില്ല അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക്കായിട്ട് ആ കോഴികളെ പ കോഴികളുടെ പരിചരണ അറിയില്ല അതിനെ വളർത്താൻ അറിയില്ല എന്നത് മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് കാണുന്നത് അപ്പോൾ നമുക്കതിൻ്റെ പഠനം എത്ര നല്ല രീതിയിൽ അതിന് ശാസ്ത്രീയമായിട്ട് പോൾട്രി സയൻസിൽ എന്തൊക്കെ പറയാം എന്താണ് പറയുന്നത് ആ പോൾട്രി സയൻസനുസരിച്ച് നമുക്ക് എങ്ങനെ കോഴികളെ നല്ല രീതിയിൽ വ്യാവസായികമായിട്ട് വളർത്താം നമുക്ക് നല്ല രീതിയിലൊരു പോൾട്രി നല്ല മേഖല മുമ്പോട്ട് കൊണ്ടുപോയി അതിന് അതിൽ നിന്ന് നല്ലൊരു വരുമാനം നേടി നമ്മുടെ കുടുംബജീവിതം കുടുംബ ചെലവ് നമുക്ക് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം ഇതൊക്കെ പഠിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പാഠ്യപദ്ധതിയും ഇന്ന് കേരളത്തിലില്ല ആ പാഠപദ്ധ പാഠ്യപദ്ധതി ഇന്ന് മാത്രമല്ല ഒരു ഒരേരിയയിൽ നമുക്ക് ഒന്നു മുതൽ ഡിഗ്രി വരെ പഠിക്കുന്ന ഓരോ പാഠഭാഗങ്ങളിലും ഒരു സിലബസിലും നമുക്കൊരു കാർഷികത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പോൾട്രിക്ക് വേണ്ടിയിട്ട് കർഷകർക്ക് വേണ്ടിയിട്ടുള്ളൊരു ടോപ്പിക്കില്ല എന്നതിന് വളരെ ആശങ്ക പല നാടുകളിലും പല വിദേശ രാജ്യങ്ങളിലെല്ലാം അത് പാഠ്യപദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചു കൊണ്ട് തന്നെ അവർ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുകയും വരും തലമുറയെ വലിയ കളക്ടർ അല്ലെങ്കിൽ എൻജിനീയർ ഡോക്ടർ ഈയൊരു പ്രൊഫഷനെ പോലെ തന്നെ വളരെ നല്ല രീതിയിലുള്ളൊരു പ്രൊഫഷനായിട്ട് എടുക്കുവാൻ കുട്ടികൾക്ക് നല്ലൊരു ഒരു മാർഗ്ഗനിർദ്ദേശം നൽകുന്ന ഒരു പാഠ്യ പദ്ധതി തന്നെ പല രാജ്യങ്ങളിലും നിലവിലുണ്ട് പക്ഷേ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച് ഇത് യാതൊരുവിധ രീതിയിലുള്ള ഒരു ബേസിക് നോളജ് പോലും കർഷകർ എൻ്റെ ഒരു കർഷകനാകാൻ വേണ്ടിയിട്ട് ഒരു ഏരിയയും ഒരിടത്തും കിട്ടുന്നില്ല അതിനൊരു പരിഹാരമായിട്ടാണ് ഞാൻ കുറച്ച് നാളിന് മുമ്പ് സ്കൂൾ ഓഫ് പോൾട്രി എന്ന് പറയുന്ന ഒരു സ്കൂൾ ഓഫ് പോൾട്രി ഓൺലൈൻ സംവിധാനം ഞാനായിട്ട് തന്നെ ഉണ്ടാക്കി വെച്ചത് അതിൽ ഒന്ന് രണ്ട് ബാച്ചുകൾ ഇറങ്ങിപ്പോയിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മളത് വീണ്ടും തുടർ പഠനത്തിന് നമ്മൾ വേദിയൊടുക്കുകയാണ് ആ ഒരു തുടർ പഠനത്തിനായിട്ട് നമ്മൾ പുതിയ ആളുകളെ പുതിയ അഡ്മിഷൻ നമ്മൾ ആരംഭിക്കുകയാണ് ഈ ഒരു സ്കൂൾ ഓഫ് പോൾട്ട് നമ്മൾ പഠിപ്പിക്കുന്നത് പോൾട്രിയിൽ നമ്മൾ മുട്ടക്കോഴി വളർത്തൽ കാട വളർത്തൽ ബ്രോയിലർ വളർത്തൽ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് എൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള രീതികൾ എല്ലാവരെയും പഠിപ്പിക്കുകയും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ അത് ഒരു കോഴികളെ അസുഖങ്ങൾ വരുമ്പോൾ അത് തിരിച്ചറിയുന്ന പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ അതുപോലെ തന്നെ ഫീഡിൻ്റെ ഫോർമുലേഷൻ നമുക്ക് സ്വന്തമായിട്ടൊരു ഫീഡ് എങ്ങനെ ഉണ്ടാക്കാം ഈ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പ്രാക്ടിക്കലായിട്ട് തന്നെ പഠിപ്പിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഓൺലൈനിൽ പഠിപ്പിക്കുന്ന രീതിയിലുമാണ് ഈ ഒരു ക്ലാസ് സംവിധാനം ഉണ്ടാകുക അതെല്ലാം ദിവസവും നമ്മൾ ഒരു നിശ്ചിത സമയത്ത് ആ ഒരു ക്ലാസ്സുകൾ എടുക്കുകയും നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിച്ച് തരികയും ചെയ്യുന്ന പരിപൂർണമായിട്ടും നിങ്ങൾക്ക് ഈ പോൾട്രിയെക്കുറിച്ച് നല്ലൊരു ബോധം ഉണ്ടാക്കി തരാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സിലബസ് അടിസ്ഥാനം സിലബസ് എന്ന് പറയുമ്പോൾ നമ്മൾ പാഠഭാഗങ്ങളിൽ പഠിക്കുന്നത് പോലെ തന്നെ പാഠം ഒന്ന് ഇന്നത് പാഠം രണ്ട് ഇന്നത് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മൾ തുടക്കം മുതൽ അവസാനം വരെയും ഓരോ പാഠഭാഗങ്ങളായിട്ട് പഠിപ്പിച്ച് മാറുന്ന ഒരു രീതിയിലാണ് ഈ ഒരു ക്ലാസ് സംവിധാനം ഉള്ളത് ഇതൊരു ഫീസ് ഇതിന് ചെറിയൊരു ഫീസ് ഈടാക്കിക്കൊണ്ട് പഠിപ്പിക്കുന്ന ഈ ഒരു സ്കൂൾ ഓഫ് പോൾട്രി എന്ന് പറയുന്ന ഈ ഒരു സംവിധാനത്തിലേക്ക് എല്ലാവരും പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അതിനെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഡിസ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് വാട്സപ്പ് നമ്പറിലൂടെ നിങ്ങൾക്ക് കടന്നു വരാം ആ നമ്പറിൽ വന്ന് നിങ്ങളുടെ ആ ഒരു ക്ലാസിൻ്റെ രീതികളും പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീസ് അത് നിശ്ചയിച്ചിരിക്കുന്ന ഫീസ് നിങ്ങൾ തന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പിന്നെ ഓൺലൈൻ സംവിധാനം പഠന സംവിധാനത്തിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അവിടെ നിന്ന് നിങ്ങൾക്ക് മൂന്ന് മാസത്തെ കോഴ്സാണുള്ളത് ഈ മൂന്ന് മാസം എന്നത് ചെറിയൊരു കാലയളവ് അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക തൊണ്ണൂറ് ദിവസം ചിലപ്പോൾ അത് തൊണ്ണൂറ് എന്ന് പറയുന്നത് ചിലപ്പോൾ അല്പം നീണ്ടുപോയേക്കാം നമ്മൾ സിലബസും നിങ്ങളുടെ സംശയങ്ങളും ഒക്കെ ദൂരീകരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഒരല്പം നീണ്ടുപോയേക്കാം അപ്പോൾ ഒരു മൂന്ന് മാസത്തെ കോഴ്സാണിത് ആ ഒരു മൂന്ന് മാസത്തെ കോഴ്സ് പൂർത്തിയാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് പരമാവധി നല്ല രീതിയിൽ ശാസ്ത്രീയമായിട്ട് ഒരു കോഴി വളർത്തുന്ന സംരംഭത്തിലേക്ക് ഇറങ്ങുവാനുള്ള ഊർജ്ജവും നല്ല രീതിയിലുള്ള ഒരു പഠനവും നിങ്ങൾക്ക് ഒരു അറിവും ലഭിക്കത്തക്ക രീതിയിലുള്ള സിലബസ് സംവിധാനമാണ് അപ്പോൾ ഈ ഒരു സ്കൂൾ ഓഫ് പോൾട്രിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ആ ഒരു ലിങ്കിലൂടെ കടന്നു വരാം അല്ലെങ്കിൽ എൻ്റെ ഈ നമ്പർ ഞാൻ എൻ്റെ നമ്പർ ഈ ഒരു സ്ക്രീനിൽ ഞാൻ നൽകുന്നതാണ് ആ ഒരു നമ്പറിലൂടെ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പുവരുത്താവുന്നതാണ് മാക്സിമം പേരെയാണ് നമ്മൾ ഈ ഒരു ഇപ്പോൾ ആദ്യത്തെ ഈ ഒരു ബാച്ചിൽ നമ്മൾ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് നൂറ് പേരെ മാത്രമാണ് ഈ ഒരു നൂറ് പേർക്കുള്ള പഠന സംവിധാനം മാത്രമാണ് ഇപ്പോൾ ഉള്ളത് അതിനുശേഷം നമുക്ക് തുടർ പഠനത്തിനായിട്ട് നമുക്ക് അടുത്ത ബാച്ചുകൾ വീണ്ടും വരുന്നതാണ് പക്ഷേ ആദ്യത്തെ ഇപ്പോഴത്തെ ഈ ഒരു ബാച്ച് മൂന്നാമത്തെ ബാച്ചാണിത് ഒരു ബാച്ചിൽ നമ്മൾ നൂറ് പേരെ മാത്രമേ ഉൾക്കൊള്ളിക്കുന്നുള്ളൂ അപ്പോൾ എൻ്റെ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിളിക്കാം സ്കൂൾ ഓഫ് പോൾട്രി എന്ന് പറയുന്ന ആ ഒരു സ്കൂൾ ഓൺലൈൻ സ്കൂളിൻ്റെ പ്രത്യേക മുദ്രാവാക്യം തന്നെ പുതിയ ലോകം പുതിയ പൗൾട്രി എന്നാണ് ഈ ഒരു പുതിയ ലോകത്തേക്കും പുതിയ പൗൾട്രി വിശേഷങ്ങളിലേക്കും പുതിയ ശാസ്ത്രീയമായിട്ടുള്ള രീതികളിലേക്കും ഒക്കെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു നമുക്ക് നല്ല രീതിയിൽ പഠിച്ച് നല്ല രീതിയിലുള്ള ഒരു വരുമാന മാർഗമാക്കി ഈ ഒരു മേഖലയെ മാറ്റിയെടുക്കണം അതിനായിട്ട് നിങ്ങളെല്ലാവരെയും ആത്മാർത്ഥമായിട്ട് ക്ഷണിക്കുന്നു നന്ദി നമസ്കാരം